സിനിമാ മേഖലയിൽ പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് യൂണിയൻ അസോസിയേഷൻ എന്ന പേരിൽ ഒരു പുതിയ സംഘടന വരുന്നു. സംവിധായകരായ ആഷിഖ് അബു, അഞ്ജലി മേനോൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് സംഘടന. നിതിൻ അബുജനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചത്. നിതിൻ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അനുരണനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സിനിമാ മേഖലയിൽ ട്രേഡ് യൂണിയൻ്റെ ആലോചന നമ്മൾ കണ്ടു. അതിനുശേഷം വരുന്ന ആ പുതിയ സംഘടന ഏത് രീതിയിലാണ്, എന്താണ് ആലോചന? നിതിൻ ഭാഷ്മി, എന്തായാലും ഈ ഒരു സംഘടനാ പ്രഖ്യാപനം അത് അതിൻ്റെതായ സമയമെടുക്കും. കാരണം അതിന്റെ നിയമപരമായ കാര്യങ്ങളെല്ലാം തന്നെ ഈ സംഘടനയിലെ അംഗങ്ങൾ ആലോചിച്ചു വരികയാണ്. പ്രധാനപ്പെട്ട കാര്യം, ഒരു സിനിമാ മേഖലയിൽ ഒരു പുതിയ സംസ്കാരത്തിന്, സിനിമാ മേഖലയിൽ ഒരു നവീകരണത്തിനാണ് ഈ സംഘടന തയ്യാറെടുക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു സംഘടന രൂപീകരിച്ചിരിക്കുന്നത്. എന്തായാലും സിനിമയിലെ പിന്നണി പ്രവർത്തകരുടെ ഒരു സംഘടന, പിന്നണി പ്രവർത്തകർ ഉണ്ടാകുന്ന ഒരു സംഘടന എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ എടുത്തു പറഞ്ഞൊരു കാര്യം, നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ അമ്മയിലടക്കം പല ചർച്ചകൾ ഉയർന്നിരുന്നു. ഫെഫ്കയിലും വലിയ ചർച്ചകൾ ഉയർന്നിരുന്നു. ഈ ഘട്ടത്തിലാകെ തന്നെ ടെഫ്കിലെ നിലപാടിനെതിരെ ആഷിഖ് അബു രംഗത്ത് വന്നിരുന്നു. അതോടൊപ്പം അമ്മയിൽ കൂട്ടരാജി സംഭവിച്ചു. അങ്ങനെ ഉള്ള സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ സിനിമാ മേഖലയിൽ ഒരു പുതിയ നവീകരണത്തിന് വേണ്ടി ഒരു സംഘടന രൂപം കൊള്ളുന്നത്. ആഷിഖ് അബു, അഞ്ജലി മേനോൻ, ലിജോ ജോസ് പല്ലിശ്ശേരി, അതോടൊപ്പം തന്നെ റിമാ കല്ലിങ്കൽ അടക്കമുള്ള ആളുകൾ ഈ സംഘടനയുടെ ഭാഗമാകും. സിനിമാ പ്രവർത്തകർക്ക് ഇതിനകം തന്നെ കത്ത് നൽകിയിട്ടുണ്ട്. ഒരു പുതിയ സംസ്കാരം വീണ്ടെടുക്കാനുള്ളൊരു ചർച്ചകൾ തന്നെയാണ് ഈ ഒരു സംഘടനയുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുന്നു. കാരണം ഹൈമ കമ്മിഷൻ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ വലിയ ചർച്ചകൾക്ക് തന്നെയാണ് ഈ സിനിമാ മേഖലയെ കൊണ്ടെത്തിയത്. സിനിമാ മേഖലയെ തന്നെ ബാധിക്കുന്ന നിലയിൽ തന്നെ അത് ആ ഒരു ചർച്ചകൾ രൂപപ്പെട്ട് മാറിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു സംഘടനയിലേക്ക് ഇപ്പോൾ ആലോചന കടന്നിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ നിയമപരമായ കാര്യങ്ങൾ ആലോചിച്ച് പ്രഖ്യാപനം കൂടുതൽ സമയമെടുക്കുമെന്നാണ് ഇപ്പോൾ സംവിധായകരിൽ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം. ഇത് സംവിധായകരുടെ സംഘടന എന്ന നിലയ്ക്കാണോ, അതോ പിന്നണി പ്രവർത്തകരെ ഒക്കെയാണ് ചേർത്തുള്ള സംഘടനയാണോ, ഈ ഏത് രീതിയിലായിരിക്കും അതിന്റെ പ്രവർത്തനം എന്നാണ് സംഘാടകർ പറയുന്നത്? നിതിൻ, നിലവിലിപ്പോൾ സിനിമാ പ്രവർത്തകർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. നിലവിൽ ഈ ഒരു സംഘടനയിൽ ഇപ്പോൾ പുറത്തുനിന്നിരിക്കുന്ന പേരുകൾ ലിജോ ജോസ് പല്ലിശ്ശേരി, അഞ്ജലി മേനോൻ, ആഷിഖ് അബു ഉൾപ്പെടെയുള്ള ആളുകളാണ്. എന്തായാലും പിന്നണി പ്രവർത്തകരുടെ ഒരു സംഘടനയായി തന്നെയാണ് ഇതിനെ രൂപപ്പെട്ട് വരിക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ വൈകാതെ തന്നെ ആഷിഖ് അബുമായി ബന്ധപ്പെട്ട് ഇതിൽ നമുക്ക് ലഭ്യമാകും. നിലവിലിപ്പോൾ ഒരു സിനിമാ പിന്നണി പ്രവർത്തകരുടെ ഒരു സംഘടന എന്ന നിലയിൽ തന്നെയാണ് ഈ ഒരു സംഘടനയുടെ പ്രവർത്തനം എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഏത് നിലയിൽ ഈ സംഘടന രൂപപ്പെടുത്തി കൊണ്ടുവരണം തുടങ്ങിയ ചർച്ചകളൊക്കെ തന്നെ ഇതിനം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ആദ്യ പടിയായാണ് ഇപ്പോൾ സിനിമാ പ്രവർത്തകർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിരിക്കുന്നത്. ആഷിഖ് അബു ഉൾപ്പെടെയുള്ള ആളുകൾ, റീമാ കല്ലിങ്കൽ, അതോടൊപ്പം അഞ്ജലി മേനോൻ ഉൾപ്പെടെ ആളുകൾ ഈ ഒരു പുതിയ സംഘടനയുടെ ഭാഗമാകുന്നുണ്ട്. സ്വാഭാവികം ഏത് നിലയിൽ ഈ ഒരു സംഘടന പ്രവർത്തിക്കണം, ഏത് നിലയിലുള്ള നവീകരണങ്ങൾ മലയാള സിനിമയിൽ വേണം എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ചർച്ചകൾ ഇതിനം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഭാഷ്മി, ട്രേഡ് യൂണിയൻ സ്വഭാവം ഉണ്ടാകുമോ ഇതിന്? നിതിൻ, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ചർച്ചയിലൂടെ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വൈകാതെ തന്നെ ആഷിഖ് അബുമായി നമുക്ക് ബന്ധപ്പെട്ട് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും. നിലവിലിപ്പോൾ ഇത്തരം ഒരു സംഘടനയെ ബന്ധപ്പെട്ട് ചർച്ചകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. എന്തെങ്കിലും പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ ഏതൊക്കെ നിലയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം, ട്രേഡ് യൂണിയൻ സ്വഭാവം വേണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ ചർച്ചയിലൂടെ വ്യക്തമാക്കുമെന്നാണ് ഇപ്പോൾ സിനിമാ സംവിധായകർ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഹാഷ്മി, നിതിൻ, നേരത്തെ ഒരുപിടി താരങ്ങൾ എന്താണ്, അമ്മയിലെ ഒരുപിടി താരങ്ങൾ സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള ട്രേഡ് യൂണിയൻ സ്വഭാവമുള്ള സംഘടനയുടെ പോസിബിലിറ്റി ആലോചിച്ച് ഫെഫ്ക ഒക്കെ സമീപിച്ച കാര്യം നമ്മൾ വാർത്തയെ കൊടുത്തു. അമ്മയിൽ പിളർപ്പ് എന്ന് കൃത്യമായി പറയാൻ പറ്റുമോ എന്നറിയില്ലെങ്കിൽ കൂടിയും അത്തരം ആലോചന നടക്കുന്നുണ്ടായിരുന്നു. ആ ആലോചനയുമായി ഈ പുതിയ സംഘടനയ്ക്ക് എന്തെങ്കിലും ബന്ധമുള്ളതായി അറിവുണ്ടോ നിതിൻ? പക്ഷേ അത്തരമൊരു ബന്ധം ഇപ്പോഴത്തെ ഒരു സംഘടനയ്ക്ക് ഉള്ളതായിട്ട് നമുക്ക് വിവരമില്ല. കാരണം നേരത്തെ അമ്മയിലെ 20 അംഗങ്ങൾ ഈ ഫെഫ്കയിൽ ഒരു ബി യൂണിക്കേഷൻ സമീപിച്ചൊരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലുള്ള സംഘടന വേണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിന് ചില കാല ചർച്ചകളിലൂടെ കടന്നുകൊണ്ട് പിന്നീട് ചില തടസ്സങ്ങൾ എന്തായാലും ഫെഫ്കെ അടക്കം മുന്നോട്ട് വെച്ചിരുന്നു. സ്വാഭാവികമായിട്ടും അത്തരം ട്രേഡ് യൂണിയൻ സംഘടനയിലേക്ക് പോകുമ്പോൾ, സ്വഭാവത്തിലേക്ക് ഒരു സംഘടന പോകുമ്പോൾ അതിൻ്റെതായ ചർച്ചയിലൂടെ മാത്രമേ അത് പിന്നീട് ആ ഒരു സംഘടനയെ രൂപീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഉടൻ അത്തരമൊരു സംഘടന ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ബി യൂണിക്കേഷൻ അടക്കം വ്യക്തമാക്കിയത്. സ്വാഭാവികം ഫെഫ്കയുടെ കീഴിൽ മറ്റു പല ട്രേഡ് യൂണിയൻ സംഘടനകളുണ്ട്. അങ്ങനെ ഒരു പുതിയൊരു ട്രേഡ് യൂണിയൻ സംഘടനയിലേക്ക് ഉടനെ തന്നെ കൊണ്ടുവരാൻ പറ്റില്ല എന്നൊരു കാര്യം ബി യൂണിക്കേഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്തരമൊരു ഏത് നിലയിലാണ് ഈ സംഘടന പ്രവർത്തിക്കുക, മാത്രമല്ല ആരൊക്കെ ഇതിൽ അംഗങ്ങളാകും, കൂടാതെ എന്ത് തരത്തിലുള്ള നവീകരണമാണ് സിനിമാ മേഖലയിൽ ആവശ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയുള്ള ചർച്ചകൾ ഇതിനും തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിനൊരു ആദ്യ പടിയായിട്ടാണ് ഇപ്പോൾ സിനിമാ പ്രവർത്തകർ കത്ത് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ ആരൊക്കെ ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വൈകാതെ നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാകും. ഹാഷ്മി, നിതിൻ അബുജനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നമ്മൾ പറഞ്ഞതാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, ഭൂകമ്പങ്ങൾ, ഉരുൾപൊട്ടലുകൾ അത് ചെറുതല്ല, അതിൻ്റെ തുടർച്ചകൾ ഇങ്ങനെ തുടരുന്നു. അമ്മയിൽ നിന്നും ഒരു സംഘം പുറത്തേക്ക് പോയി, അമ്മയെ പിളർത്തിക്കൊണ്ട് ട്രേഡ് യൂണിയൻ സ്വഭാവത്തിൽ സംഘടന വരുന്നു എന്ന ചില വാർത്തകൾ നേരത്തെ വന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ആഷിഖ് അബുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ സിനിമാ പിന്നണി പ്രവർത്തകരുടെ പുതിയ സിനിമാ പ്രോഗ്രസീവ് അസോസിയേഷൻ എന്ന പുതിയ ഒരു സംഘടന വരുന്നു എന്നുള്ള കാര്യം. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ വിവരങ്ങൾ.